നമ്മളെ വിടുവിച്ച ദൈവത്തോടുള്ളതായ നന്ദി പ്രകാശിപ്പിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യവും നമ്മൾ നഷ്ടമാക്കി കളയരുത്. അതെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ ഇടയായി തീരട്ടെ. കാലമതി വേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മടങ്ങി വരുവാനുള്ള സന്ദേശങ്ങൾ ഈ ദിവസങ്ങളിൽ ഓരോ കൺവെൻഷനുകളിൽ കൂടിയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവ് വരുവാൻ സമയമായിരിക്കുന്നു. അതുകൊണ്ട് ഒരുക്കത്തോടെ നമുക്ക് കർത്താവിനെ എതിരേൽപ്പാൻ, അവൻ്റെ കാഹളം കേൾക്കുവാൻ നമുക്ക് കഴിയേണ്ടതിന് പ്രാർത്ഥനയോടെ നമുക്ക് ഒരുങ്ങാം. രാത്രിയിൽ നമുക്ക് ലഭിച്ച നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം, ആദരപ്പെടുത്താം. ഒരു വേദവാക്യം കൂടി നമുക്ക് വായിക്കാം. 130 സങ്കീർത്തനം അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. അതിൽ യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണം. നിന്റെ ചെവി എന്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകളും നമുക്ക് ഈ വേദഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നു. ഇവിടെ താനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിലെ ഏതോ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ താനായിരിക്കുന്നു എന്നുള്ളതാണ്. ആഴത്തിൽ നിന്നുള്ളതായ പദം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആഴത്തിൽ കിടക്കുമ്പോൾ ഒരു കാര്യം കിടക്കുന്ന വ്യക്തിക്കറിയാം, ആ ആഴത്തിൻ്റെ താഴ്ച എന്തുമാത്രമുണ്ട്. അവിടെ നിന്ന് ഒരിക്കലും സ്വയമായി കയറി വരുവാൻ കഴിയില്ല. അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഹായഹസ്തം ആ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. ഇനി അതല്ലെങ്കിൽ പോലും ദാവീദ് പലപ്പോഴും സഹായത്തിനായി പലരുടെയും അടുക്കൽ ചെന്നിട്ട് നിരാശനായി കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ദാവീദ് പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ കുതിരകളിൽ ആശ്രയിക്കരുത്, രഥങ്ങളിൽ ആശ്രയിക്കരുത്, നിങ്ങളെ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിൽ നിങ്ങൾ ആശ്രയിക്കരുത്. അപ്പൊ ഇവയൊന്നും നമ്മളെ രക്ഷിപ്പാനായി ഒരിക്കലും ഉണ്ടാവുകയില്ല. അവർക്കൊന്നും നമ്മളെ സഹായിപ്പാനും കഴിയില്ല. കാരണം അതുപോലെയുള്ള ആഴത്തിൽ നിന്നുകൊണ്ടുള്ളതായ നിലവിളി പലപ്പോഴും പുറത്തുപോലും കേൾക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ജീവിതത്തിൻ്റെ അതുപോലെ ഉള്ളതായ പ്രതിസന്ധിയുടെ നടുവിൽ നിലവിളിക്കുന്ന അനേക ഭക്തന്മാരെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അവരുടെ നിലവിളിയുടെ മുമ്പിൽ പലരും കണ്ടിട്ടും കാണാത്തവരെ പോലെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നിരാശരായി ദുഃഖിതരായി നെടുവീർപ്പോടെ രക്ഷിക്കുന്ന ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അനുഭവം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേടുകളിൽ ഇതുപോലെ ദൈവഭക്തനായിരിക്കുന്ന, ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയാത്ത ആഴത്തിൽ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്കും ഈ യാചനയ്ക്കും ശ്രദ്ധിച്ചിരിക്കുന്നവനാണെന്ന് നാം തിരിച്ചറിയണം. അവനെ ഭയപ്പെടുവാൻ തക്കവണ്ണം അവന്റെ പക്കൽ വിമോചനമുണ്ട്. തന്നിലേക്ക് അടുത്തു വരുന്നവർക്ക്, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവർക്ക് സ്വർഗത്തിലെ ദൈവം എന്നും എപ്പോഴും രക്ഷകനായി കടന്നു വന്നു. ചരിത്രം നമ്മളെ അത് പഠിപ്പിക്കും. ഇന്ന് രാത്രിയിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ചെവി ചായച്ച് നമുക്ക് വിമോചനവുമായി കടന്നു വരുവാൻ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഇന്ന് രാത്രിയിൽ മറന്നു പോകരുത്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് രാത്രിയിൽ നിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ, നിലവിളിയുടെ നടുവിൽ, നിന്റെ വേദനയുടെ നടുവിൽ, കണ്ണുനീരിന്റെ നടുവിൽ, നീ ജീവിതത്തിന്റെ ഏത് ആഴത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നിലവിളിച്ചാലും നിന്നെ സഹായിപ്പാൻ ഒരുവനുണ്ടെന്ന് തിരിച്ചറിയുക. അത് ദൈവം മാത്രമേ ഉള്ളൂ. മറ്റാർക്കും നമ്മളെ രക്ഷിപ്പാൻ കഴിയില്ല.
വചനം പറയുന്നു മറ്റൊരുവനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ഈ ലോകത്ത് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ദൈവം നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ആ നാമം വിളിച്ചപേക്ഷിച്ചവരെല്ലാവരും രക്ഷ പ്രാപിക്കുവാനിടയായി തീർന്നുണ്ട്. കർത്താവ് പറഞ്ഞു, എന്നെ വിളിച്ചപേക്ഷിച്ച് എങ്കിലേക്ക് അടുത്ത് വന്ന് രക്ഷ പ്രാപിച്ചു കൊള്ളി, മറ്റൊരുവരിലും രക്ഷയില്ല. ദൈവത്തിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായൊരു വിടുതലും രക്ഷയും ലഭിക്കുവാൻ ഈ ലോകത്ത് സാധ്യതയുള്ളൂ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ കൂടെ നിന്നവരും നമ്മളോട് കൂടെ ഇരുന്ന് ആരാധിച്ചവരും നമ്മുടെ സഹായം അനുഭവിച്ചവരെല്ലാം ചില സന്ദർഭങ്ങളിൽ നമ്മളെ വിട്ട് പോയിട്ടില്ലേ, തള്ളി പറഞ്ഞിട്ടില്ലേ? ഹല്ലേലൂയ. രാത്രിയിൽ നാം തിരിച്ചറിയുക, നമ്മൾ ഏത് നിരാശയിലും ദുഃഖത്തിലും വേദനയിലായിരുന്നാലും നമ്മളെ തള്ളി പറയാത്തവനായി നമ്മളോട് കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ദൈവമാണ് കർത്താവ്. നമ്മുടെ പ്രാർത്ഥനയും ഈ യാചനയും കേട്ട് നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. ഇവിടെ പറയുന്നു, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആർ നിലനിൽക്കും? നമ്മുടെ ജീവിതത്തിലെ അകൃത്യങ്ങൾ ഓർത്താൽ ദൈവം മുമ്പാകെ നമുക്ക് പ്രാർത്ഥിക്കുവാനും ആ പ്രാർത്ഥിച്ചതിനുള്ളതായ മറുപടി ലഭിക്കുവാനും ഒന്നുമുള്ളതായ യോഗ്യത നമുക്കില്ല. അതറിയാമെങ്കിലും നമ്മൾ ദൈവത്തോട് നിലവിളിച്ചു പോവുകയാണ്, പ്രാർത്ഥിച്ചു പോകുക. നമ്മൾ ആരും നീതിമാന്മാരല്ല, ഒരുവൻ മാത്രമേ ഉള്ളൂ നീതിമാനായിട്ട്. ഇനി ആരെങ്കിലും നീതിമാനാണ് ഞാൻ പാപം ചെയ്യുന്നില്ല എന്ന് പറയുന്നെങ്കിൽ അവനെ പോലെ കള്ളൻ മറ്റാരുമില്ല എന്ന് ദൈവം പഠിപ്പിക്കും. അതുകൊണ്ട് നമ്മുടെ കുറവുകൾ അറിയാവുന്നവനാണ് ദൈവം. നമ്മുടെ കുറവുകൾ അറിഞ്ഞിട്ടും നമ്മൾ അവന്റെ സന്നിധിയിൽ നിലനിന്നു പോകുകയാണ്, അതെന്തുകൊണ്ടാണ്? സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്നേഹം അത് മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിമോചനത്തിനുള്ളതായ ഒരു മാർഗമുണ്ട്, അത് നമ്മുടെ ദൈവമാണ്. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായൊരു മറുപടി അയച്ച് അവൻ എന്നെ വിടുവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ വിടുവിക്കുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ പാപം. അപ്പൊ ദൈവത്തിൽ വിശ്വാസവും പ്രത്യാശയും ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ നിലവിളിക്ക് അർത്ഥമുണ്ടാകുന്ന ഒരു ദിവസം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും. ഇവിടെ പറയുന്നു, ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ളം യഹോവയുടെ വിടുതലിനായി കാത്തിരിക്കുകയാണ്. മറ്റൊരുവനിലും രക്ഷയില്ല, രക്ഷപ്പെടുവാൻ സാധ്യതയില്ല. അതുപോലെയുള്ള ആഴത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് നിലവിളിച്ച് പറയുകയാണ്, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ യാചന കേൾക്കണമേ. അപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി ഉഷസ്സിനായി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയേക്കാൾ ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ഉള്ളം യഹോവയുടെ വിടുതലിനായി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ വലിയ പ്രത്യാശ നമുക്ക് ആവശ്യമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ വിടുതൽ നൽകും, നമ്മുടെ പ്രാർത്ഥന കേൾക്കും, നമ്മുടെ യാചന കേൾക്കും. നമ്മളായിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിക്കുമെന്നുള്ളതായ ആ വലിയ പ്രത്യാശ നമ്മളെ ഭരിക്കട്ടെ. വിശ്വാസവും പ്രത്യാശയും ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് വിശ്വാസ ജീവിതമാണ്. അത് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന വലിയ പ്രത്യാശ നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കാലം എത്ര കഴിഞ്ഞാലും നമ്മളോട് പറഞ്ഞതായ വാക്കുകൾക്ക് ഒരു വ്യത്യാസവും വരികയില്ല എന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിതം തകർന്നു പോകാതെ മുന്നോട്ട് നയിക്കുവാൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് യഹോവയ്ക്ക് കൃപയും അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുമുണ്ട്. അവൻ നമ്മുടെ എല്ലാ പ്രതിസന്ധിയിൽ നിന്നും
അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വിടുവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ തകർച്ചയുടെ നടുവിൽ നിന്നുകൊണ്ട് ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ അവന്റെ വക്കൽ വിമോചനമുണ്ട്. അവൻ വചനത്താൽ നിനക്ക് നൽകിയിരിക്കുന്നതായ പ്രത്യാശ മൂലം വിശ്വാസം മൂലം വിടുതലായി ഇറങ്ങി വരുവാൻ തക്കോണം ഇടയായി തീരും. പക്ഷെ ഒരു കാത്തിരിപ്പും ഒരു പ്രത്യാശയും വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അത് ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ യഹോവയിൽ നിന്നുള്ളതായ വിടുതലിനായി കാത്തിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവവചനം പറയുന്നു, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച്. കാരണം കർത്താവ് അവർക്ക് നൽകിയിരിക്കുന്ന അപ്രത്യാശയും വിശ്വാസവും അത്രയും. ഇന്ന് രാത്രി നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കുക. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പ് വിമോചനമുണ്ട്. ഞങ്ങളുടെ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ ഞങ്ങളെ വിടുവിപ്പാൻ ഒരു സാധ്യതയുമില്ല. എങ്കിലും ഞങ്ങളുടെ ആഴത്തിൽ നിന്നുള്ളതായ കണ്ണുനീരും നിലവിളിയും രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് അറിയിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഭാഗത്ത് മാത്രമേ ഞങ്ങൾക്കൊരു വിമോചനമുള്ളൂ എന്നുള്ള ആ ദൈവവചനവും ദൈവിക പ്രത്യാശയ നിമിത്തം അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ എടുത്തു വരികയാണ്. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പ്രതിസന്ധിയിൽ നിന്ന് അങ്ങ് ഒടുവിക്കണം. കടക്കുറവകൾ ക്ഷമിക്കണം. ബലഹീനതകൾ ഓർക്കരുത്. അകൃത്യങ്ങളെ കണക്കിടണം. അവിടുന്ന് ഞങ്ങളെ സഹായിക്കും. യേശുവിൻ ധന്യമറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കും.